കാലങ്ങളായ അഭിവൃദ്ധി നാട്ടിൽ കാതങ്ങൾ ദൂരെ മറഞ്ഞു നിന്നു. ഒന്നായി നമ്മൾ തിരഞ്ഞെടുത്തു മോദി എന്ന ജനനായകനെ. മോളെ, കാലത്ത് ഇത്രയും നേരത്തെ എവിടെ പോന്നു? അമ്മൂമ്മേ, അമ്മയ്ക്കിപ്പോൾ ജോലി കൂടുതലല്ലേ? അതുകൊണ്ട് മുൻപ് ഒരു തയ്യൽ മെഷീനേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പുതിയ 4 എണ്ണം വാങ്ങി. അതൊക്കെ ഓക്കെ, പക്ഷെ ചോദിച്ച കാര്യം അതല്ലല്ലോ. അതെ അമ്മേ, ഇപ്പോൾ കൂടെ തയ്യൽ ജോലിക്കായി 4 പേരെ കൂടി നിർത്തിയിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നു ചോദിച്ചാ എങ്ങോട്ടാ പോകുന്നു പറയണം. കോടിക്കണക്കിന് ഭാരതീയർക്കൊപ്പം ഭാരതവും സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. മുമ്പൊക്കെ നിന്റെ കണ്ണുകൾ പോലും ശരിക്ക് തുറക്കില്ലായിരുന്നു. എനിക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ കണ്ണ് തള്ളി പിടിച്ചോണ്ടിരിക്കാനും പറ്റില്ല. എങ്ങനെ നീ ഭാരിച്ച പണികളൊക്കെ ചെയ്തു? പണ്ട് അടുപ്പിലെ പുക കണ്ണിലേക്ക് അടിക്കുമായിരുന്നല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ സിലിണ്ടർ വന്നപ്പോൾ അടുപ്പില്ല, പുകയില്ല, പിന്നെ കണ്ണെരിച്ചിലും ഇല്ല. അതെ, സിലിണ്ടർ വന്നപ്പോൾ പിന്നെ അടുപ്പുമില്ല, പുകയില്ല, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും സത്യം പറയാലോ, മനസമാധാനം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സത്യം. വീട് വീടാന്തരം എത്തുന്നു സൗജന്യ സിലിണ്ടർ, അങ്ങനെ രാജ്യം പുകരഹിതമാകുന്നു. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. നന്നായിരിക്കുന്നു. എത്രയായി ചേട്ടാ? 12 രൂപ. എത്രയേട്ടാ? 25 രൂപ. ചേട്ടാ, 20 രൂപയ്ക്ക് ചില്ലറ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടല്ലോ. ഒരു ചായക്ക് 25 രൂപ. ഒരു ചായ കുടിച്ചാ? കുടിച്ചു. പൈസ കൊടുക്കണം. 25 അല്ല 50 ആവും. ഗുണ്ടൈസാണോ? എന്റെ അടുത്ത് ഗുണ്ടൈസ് ഇറക്കരുത് കേട്ടോ. സത്യം പറയാലോ, എന്നെ അറിഞ്ഞൂടാ. എന്റെ അതിൽപ്പെട്ട ആളാണ്, എന്നെ കുറിച്ച് അന്വേഷിച്ചു നോക്ക, അപ്പൊ അറിയാം. ക്യാഷ് അല്ല, ക്യാഷ്ലെസ്. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഓരോ പാവപ്പെട്ടവനും ശക്തനാകുന്നു. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. എന്തു പറ്റി മോനെ? ഇനി ചോർച്ച ഉണ്ടാകില്ല. വളരെ ശരിയാണ്. എന്ത് ശരിയായി? ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുക, അപ്പ കേറി ശരിയായി എന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ വീടും നന്നായി. വീടും നന്നായി. ഈ കോരി ചെരിയുന്ന മഴത്ത് സ്ലോ മോഷൻ ഉണ്ടാകുന്ന ഒന്ന് പറയുന്നേ. മേൽക്കൂരയും നന്നായി. ഓ, മേൽക്കൂര. ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം, നിങ്ങളുടെ ഒന്നും നാട്ടിൽ ഈ വീടിന്റെ മേലല്ലേ മേൽക്കൂര? അപ്പൊ പിന്നെ വീട് നന്നായി എന്ന് പറയുമ്പോ പിന്നെ മേൽക്കൂര നന്നായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ചോരാത്ത മേൽക്കൂര, മണ്ണല്ലാത്ത തറ. ഇപ്പോൾ രാജ്യത്തെ ഓരോ വീടുകളും അടച്ചുറപ്പുള്ളതാകുന്നു. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ചേട്ടാ, സുഖമല്ലേ? സുഖമാണോന്നോ? ഈ നട്ടുച്ചക്കാണോ ഒരാളോട് സുഖമാണോന്നോ ചോദിക്കുന്നത്? സുഖമായിരിക്കുന്നു. നീ പറ, പരമസുഖം. വാ വീട്ടിലേക്ക്, നല്ല ചൂടുള്ള ചായ തരാം. എടാ, ഒരാളെ വീട്ടിലേക്ക് വിളിക്കുമ്പോ മിനിമം ഒരു പഴംപൊരിയെങ്കിലും മേടിച്ചു. ആദ്യം ഇന്നത്തെ കൂലി വാങ്ങിക്കൂ. ആദ്യം പോയി കൂലി മേടിക്കും. ഇപ്പൊ കൂലിക്ക് വേണ്ടി അങ്ങോട്ട് ചെല്ലേണ്ടതില്ല. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്നറിയാം. എന്താ കാര്യം? അത് നേരെ അക്കൗണ്ടിലെത്തും. നോക്കിയിരുന്നാ മതി, ഇപ്പൊ കിട്ടും. പണി ഉണ്ടെങ്കിലല്ലേ സുഹൃത്തെ കൂലി മേടിക്കേണ്ട കാര്യമുള്ളൂ. ആഹാ, അത് കൊള്ളാമല്ലോ. ഇടനിലക്കാരന്റെ കൈകളിലേക്കല്ല, നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്നു വരുമാനം. ഇപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും സന്തുഷ്ടരാണ്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. നാടൻ പുരോഗതി എന്ന ലക്ഷ്യം നേടാൻ ജനിച്ചൊരു നേതാവിനെ നേരിന്റെ പാതയെ സ്വീകരിച്ചു മണ്ണിൻ വ്യഥകൾ തുടച്ചു നീക്കി മോദിയെ നമ്മൾ മനസ്സിലിരുത്തി. മോദിയെ നമ്മൾ മനസ്സിലിരുത്തി.